എന്നാ നമുക്കിനി ഒരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ, കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിച്ചോ? നമുക്ക് രാവിലെ എണീച്ച് ഓടാൻ പോയാലോ? രാവിലെ അപ്പൊ നിങ്ങള് ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു ഇംപ്രഷൻ എന്തായിരുന്നു? അല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ടില്ല. എന്നാ ഞാനൊരു ടാസ്ക് കയറട്ടെ. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി രാവിലെന്റെ വീട്ടിലേക്ക് പോണം, വഴി ഒന്ന് പറഞ്ഞു കൊടുത്തെ. സ്റ്റേഷനിൽ കിയോ നിങ്ങള് ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു ഇംപ്രഷൻ എന്തായിരുന്നു? ആ സമയത്തൊക്കെ എപ്പോ നിങ്ങള് ആ ഒരു പ്രണയിക്കുന്ന സമയൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ആദ്യം കണ്ടത് പെരുമ്പേല് ബുക്ക് സ്റ്റാളിൽ വെച്ച്, ഡി സി ബുക്ക് സ്റ്റാൾ. പയ്യന്നൂർ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു പെരുമ്പേല്. ചാക്കോച്ചനെ ശാലിനെ പോലെ സെയിം ബുക്ക് ഒക്കെ എടുത്ത്. അയ്യോ, ഒന്നുമില്ല, അത് മുന്നേ നമ്മളിങ്ങനെ, ഞാൻ ടൗണിൽ ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ ഞാൻ ടൗണിലുണ്ട്, ഇവളുടെ വീട് അവിടെ തന്നെയാണ്, അടുത്തുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് കണ്ടു. അല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ടില്ല. അത് ജസ്റ്റ് ഞങ്ങൾ പരിചയപ്പെടാം, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അല്ല, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ നേരിട്ട് കാണാന്നുള്ള രീതിയിൽ വന്നില്ല, അല്ലാതെ ഭയങ്കര എക്സ്പെക്ടേഷനിൽ പോയി. പ്രണയം അങ്ങനെയൊന്നുമില്ല, ആദ്യമായിട്ട് ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്നു, അത്രയും. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഡിസഗ്രിമെന്റ്സ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, കോൺഫ്ലിക്ട്സ് ഇതൊക്കെ വരും. ഇപ്പൊ പുറമേ കാണുമ്പോൾ നമ്മളെല്ലാരും ഇങ്ങനെ പറയെങ്കിലും നിങ്ങളുടെ ഇടയിൽ എന്താണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പൊ അത്രയും ഇങ്ങനെ ഭയങ്കര വലിയ അടി ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാറ് ശരിക്കും? എന്താ അടി കൂടും, അപ്പൊ തന്നെ അടി കൂടും. അങ്ങനെയല്ല, അടി കൂടി അവിടെ തീർക്കും. അത് മനസ്സിൽ വെച്ചോണ്ട് ഇല്ല, അഞ്ചു മിനിറ്റ് ഉണ്ടാവാറല്ലോ. അത് ഞങ്ങള് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, മിക്കപ്പോഴും പ്രശ്നം വന്നപ്പോഴാണെന്നറിയോ, പി പി ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മെസ്സേജ് അയക്കും. മെസ്സേജ് അയക്കുമ്പോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യമായിരിക്കും, അപ്പൊ ഞാൻ അഭിപ്രായം ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിട്ട് പി പിക്ക് മെസ്സേജ് ആയി. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും തിരിച്ചറിയും, പക്ഷെ ഞാൻ വായിക്കുന്ന ടോൺ വേറെ ആയിരിക്കും, പി പി പറഞ്ഞ ടോൺ വേറെ ആയിരിക്കും. അപ്പൊ അത് അങ്ങനെ മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ മെസ്സേജിലൂടെ അടി കൂടും. പോയും ചെറിയ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് കൊണ്ടാണ് മെയിൻ ആയിട്ട് അടിയാവണേ. അപ്പൊ അവിടുന്ന് അടിയാവും, എന്നിട്ട് കുറച്ച് സമയം മിണ്ടാണ്ടിരിക്കും, കുറച്ച് സമയം ഞാൻ തന്നെ അങ്ങോട്ട് പോയി മെസ്സേജ് ഹായ് പറഞ്ഞിട്ട്. പിന്നെ ഓർമ്മയുണ്ടാവില്ല. അതുപോലെ ഇപ്പൊ നേരിട്ടായാലും ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും സാധനത്തിനായിരിക്കും അടി കൂടാ. അത് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ തന്നെ ഞങ്ങള് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാറുണ്ട്. സംസാരിച്ച അപ്പൊ തന്നെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല എന്തിനാ അടി കൂടിയത്. അതാണ് ഓർമ്മ ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഓർമ്മ കുറവാ. നല്ലതല്ലേ? പക്ഷെ അഖില നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരില്ലേ രാവിലേട്ടാ? ഫുഡ് അത്യാവശ്യം. കല്യാണം വന്നിട്ട് പഠിച്ചതാണോ നീ, അതോ മുന്നേ നിനക്ക് അറിയാം? ഇവളെ വീട്ടിൽ ഇവള് അടുക്കള കേറൂല, ഭക്ഷണം കഴിക്കാൻ പോലും കേറൂല അങ്ങോട്ടേക്ക്. അമ്മയുടെ വെച്ചാ മതി. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടുന്ന് അമ്മയാണ് എന്നെ പഠിപ്പിച്ചത് എല്ലാം. ഇവള് കല്യാണം കഴിച്ച് വന്നിട്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറയുമ്പോ ഇവളുടെ അമ്മ ഇങ്ങനെ തലയിൽ കഴിച്ച്, അവള് ഭക്ഷണം ഉണ്ടാക്കിയത് കൊറച്ച് നാളെടുത്തല്ലോ പഠിക്കാനും ഒക്കെ. പിന്നെ അമ്മ ചെയ്യുന്ന രാവിലെ എന്നിട്ട് അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാം. ഞങ്ങള് മൂന്നുപേരും കൂടിയിട്ടാണ്, ചേച്ചിയും അല്ല അമ്മയും കൂടിട്ടാണ് എപ്പോഴും ഫുഡ് ഉണ്ടാക്കുക. അതായത് പി പിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമാണേലും പി പി രാവിലെ എണീറ്റ്, ഞാൻ എണീറ്റ് വരുമ്പോ തന്നെ പി പിനെ വിളിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ദോശയൊക്കെ ചൂടാനാവുന്ന സമയത്ത് അപ്പൊ പി പിയും വരും. അങ്ങനെ ഞങ്ങള് മൂന്നുപേരും കൂടിട്ടാണ് കിച്ചണില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കി. എന്ത് ഫുഡായി കറി ആയാലും ചോറായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒക്കെ നമ്മള് മൂന്നുപേരും കൂടി ഉണ്ടാകും. ഞാനിപ്പോ ആലോചിക്കുന്നത് ഭയങ്കരമായിട്ട് സ്ലാങ് മാറി. സ്ലാങ് ഇപ്പൊ ഇത് ഇവിടെ ആയതുകൊണ്ടാണ്, നാട്ടിൽ പോയാല് ആ ഒരു സ്ലാങ് ആവും മാറും. അതെന്താ ഇവിടെ വരുമ്പോ പെട്ടെന്ന് ഒരു മാറ്റം? ഞാനിപ്പോ സംസാരിക്കാറേ ദൈവമേ ഇതിൽ കണ്ണൂർ സ്ലാങ് ഒന്നും വരുന്നില്ല, പക്ക ഇവിടത്തെ ഒരു രീതി തന്നെ സംസാരിച്ചു. എവിടെ പോയാലും മിക്കവാറും സ്ലാങ് മാറിപ്പോകുന്നുണ്ട്. പക്ഷെ നമ്മളോട് സംസാരിക്കുന്ന ആള് ഏത് സ്ലാങ് ആണോ വരുന്നത്, ഇപ്പൊ കണ്ണൂർ പോയാല്
നാട്ടിലെത്തിയ പിന്നെ നമുക്ക് ഈ ഒരു സ്ലാങ് വരുകയില്ല. കണ്ണൂരിൽ എന്തെങ്കിലും പറ സ്ലാങ്ങില്ല. എടാ അത് അങ്ങനെ പറയാൻ പറ്റില്ലടാ. അത് എന്താ പറയാ, എന്നാ ഞാൻ ഒരു ടാസ്ക് കയറട്ടെ. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി രാഹുലേന്റെ വീട്ടിലേക്ക് പോണം, വഴി ഒന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പൊ എല്ലാരും വരൂലെന്നോ, വഴി തെറ്റിച്ചു പറഞ്ഞു കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു വഴിയൊക്കെ തെറ്റിച്ചു. രാഹുലേന്റെ വീട്ടിലേക്ക് പോണ്ടേ, അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിൽ കിയോ 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 ഇറങ്ങുക, കിയോ വണ്ടി കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷ കയറുക, നേരെ ബസ് സ്റ്റാൻഡിൽ പോവാ, അവിടുന്ന് ബസ് കയറുക. എന്റെ വീട് കരിവള്ളൂരാണ്, കരിവള്ളൂർ പേരളം. ഡയറക്റ്റ് അങ്ങോട്ട് ബസ് ഇല്ല, നമ്മള് പിന്നെ വള്ളൂരാല് എന്ന സ്ഥലമുണ്ട്, അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോറിക്ഷ കിട്ടും, വീട്ടിൽ പോവാ. കണ്ണൂർ സ്ലാങ് തന്നെയായിരുന്നു അങ്ങനെ. അതാ പറഞ്ഞത്, ഇപ്പം നമ്മളോട് സംസാരിക്കുന്ന ആളും കണ്ണൂർ സ്ലാങ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങളുടെ ഹണിമൂൺ എവിടെയായിരുന്നു? വയനാട്. നമുക്ക് അടുത്തതാണല്ലോ. അത് ഹണിമൂണാണ്, നമ്മള് ഫാമിലി. എനിക്ക് നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് പോവാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോ ബോറടിക്കും. അല്ല അങ്ങനെയല്ല, നമ്മൾ കമ്പനിക്ക് ഒരാളുണ്ടാകുമ്പോഴേ അത് കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആരെങ്കിലും അതിപ്പോ ഞാനും പീപ്പിന്റെ അടുത്ത് എപ്പോഴും പറയാം, അത് ഞാനാണ് പീപ്പിന്റെ അടുത്ത് പറഞ്ഞു, പീപ്പി നമുക്ക് എല്ലാരും കൂട്ടിട്ട് പോകാം, ഒറ്റയ്ക്കായ ബോറടിക്കും ഉറപ്പാണ്. എന്നിട്ടാണ് നമ്മളെല്ലാരും കൂടി നമ്മളിങ്ങനെ സംസാരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. കുറച്ച് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒന്നും പറയാനുണ്ടാവില്ല, പാട്ട് കേട്ടിരിക്കും, അങ്ങനെയൊക്കെ ഉറങ്ങിപ്പോവും, അങ്ങനെയൊക്കെ. നല്ല അതെന്താണ് നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? എവിടെയെങ്കിലും പോവാ, എവിടെയെങ്കിലും പോവാ. ഞങ്ങളിങ്ങനെ ഓരോ ടീമിനെ ബാപ്പുവാ, നമുക്ക് എല്ലാ ടീമിനോടും നമ്മള് ബാപ്പുവാ ബാപ്പുവാ. അതാണ് സംഭവം. റൊമാൻറ്റിക് രാഹുൽ ഏട്ടൻ എങ്ങനെയെങ്കിലേ? റൊമാൻറ്റിക് അല്ല, തീരെ അല്ല, ഞാനും അല്ല. അല്ല അത്, പക്ഷെ എക്സ്പെക്ട് ചെയ്യാറുണ്ട് പി പി ഇടയ്ക്കിടയ്ക്ക്. അതിപ്പോ ഇപ്പൊ എവിടെയെങ്കിലും, ഞാനിപ്പോ വീട്ടിലില്ല പോലെ ആയിരിക്കില്ല ഞാൻ ചിലപ്പോ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ. ഞാനും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. കാരണം ഇവര് അയൽവാസി, ഇപ്പൊ നീ ഇൻട്രോവേർട്ടാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് ഡൈജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അയൽവാസിയുടെ സമയത്തൊക്കെ ഫുൾ ഓൺ ഫുൾ പറഞ്ഞു, നമ്മള് ന്യൂ ഇയർ ഒക്കെ ഒരുമിച്ചായിരുന്നു. അതായത് 12 മണി ആയപ്പോ ചാടി കേറുക, കൊരങ്ങൻ കേറിയ പോലെ മേത്തേക്ക്. അല്ല അതെന്ന് പറയാ, നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ അത് കുഴപ്പമില്ല, പക്ഷെ പുറത്തുനിന്ന് ഒരാളെടുത്താണ് ഇപ്പൊ അവിടെയാണ് കുഴപ്പം. ഇപ്പൊ പിപിയുടെ കാര്യം പറഞ്ഞാൽ പിപി ഇടയ്ക്ക് എക്സ്പെക്ട് ചെയ്യാറുണ്ട് എന്റെ കയ്യിൽ നിന്ന്, ഞാൻ മീൻസ് എന്റെ അടുത്തുനിന്ന് ഇടയ്ക്ക് പറയാ എനിക്ക് അങ്ങനെ ചെയ്തൂടെ. അല്ല റൊമാൻറ്റിക് എന്നല്ല, നമ്മളെന്താ പറയാ, നമ്മുടെ ഒരു അത് ഇടയ്ക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഉള്ളിലാണ് കാരണം എനിക്ക് ഉള്ളിലുണ്ട്, പക്ഷെ അതെനിക്ക് എങ്ങനെ പുറത്ത് കാണിക്കണം എന്ന് എനിക്ക് അറിയില്ല. അല്ല അത് ഓരോരാളുടെ ക്യാരക്ടർ ആണ്, അത് നമ്മള് സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ പി പി ആയാലും അങ്ങനെ തന്നെ, ഞാൻ അങ്ങനെ ഓവറായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ ഹസ്ബൻഡ് വൈഫ് സംഭവം പറ്റൂല, ഞങ്ങൾ ഫ്രണ്ട്സ്. ആ ഒരു ഇതായോണ്ട് അധികം അങ്ങനെ എക്സ്പ്രസീവ് അല്ല നമ്മുടെ. ഓക്കെ, എന്നാ ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ആയിരിക്കും, മോളെ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ. ഹായ് മക്കളെ, അമ്മയൊരു വീഡിയോയിൽ എന്റെ മക്കള് പ്രതീക്ഷിച്ചാണില്ല അല്ലേ? രണ്ടുപേരുടെയും മുഖത്തെ ഞെട്ടല് അമ്മ വീണ്ടും മനസ്സിൽ കാണാനുണ്ട്. അമ്മയുടെ മകൾ എന്നൊരുപരി അഖിലയുടെ അമ്മ എന്നറിയപ്പെടുന്നതിൽ വളരെ സന്തോഷമുണ്ട് അമ്മക്ക്. എന്റെ മോളുടെ ഏറ്റവും വലിയ ഭാഗ്യം സപ്പോർട്ടീവായ ഒരു ഭർത്താവിനെ കിട്ടിയതാണ്. രാഹുലിന്റെ ഫാമിലിയോടും അമ്മക്ക് ഒരുപാട് നന്ദിയുണ്ട്. അവരുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എന്റെ മോൾ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം. ഇനിയും രണ്ടുപേരും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് അമ്മ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ അതൊക്കെ കിട്ടി, ഞാൻ അമ്മയെ വിളിച്ചു
ഞാൻ ചേട്ടൻ ചിതിഞ്ഞേന്റെ വീഡിയോ ചോദിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. കാരണം അപ്പുറത്തു നേരം എമ്മി ചേച്ചിട്ടാണല്ലോ എടുത്തത്, ഇപ്പുറത്തെ ചിതിഞ്ഞേന്റെ എടുത്തെ. അപ്പോ ചിതിഞ്ഞാനെ കൊറേ കണക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല. ഞാനി വിളിച്ചു നോക്ക് എന്നിട്ട് കിട്ടുന്നില്ല. അപ്പൊ ആന്റിക്ക് ടെൻഷൻ ആവും, ആന്റിക്ക് ഇതെങ്ങനെയല്ലേ സെറ്റ് ചെയ്യണം. ഞാൻ പറയാം, അന്നൊരു കാര്യം, ആന്റി ഒരു വീഡിയോ ആയിരുന്നു എന്റെ മോളെ, ഞാനിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അത് അനീഷ് എടുത്തൊന്ന് വാങ്ങിച്ചു ഞാൻ. അങ്ങനെ കണക്ട് ചെയ്ത് അമ്മയെ വിളിച്ച് കൊറേ കഷ്ടപ്പെട്ടു. പക്ഷെ പാവ എനിക്ക് അയച്ചു തന്നു, ലാസ്റ്റ് അയച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറ. എന്നിട്ട് എനിക്ക് എവിടെ ആരും ഇല്ല വീഡിയോ എടുത്തു തരാ. ഞാൻ പറഞ്ഞു വെറുതെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് മാറി സംസാരിച്ചിട്ട് എനിക്ക് അയച്ചാ മതി. എന്നിട്ട് പിന്നെ അച്ഛനെ എടുത്തു കൊടുത്തെ. അച്ഛനാണ് ഭയങ്കര ചിരിയായിരുന്നു. എന്നാ നമുക്കിനി ഒരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ചെറിയൊരു ഗെയിം. അപ്പൊ ഒന്നുമില്ല, ഭയങ്കര ക്ലീഷ് ആയിട്ട് ഞങ്ങള് വിസ്പർ ചലഞ്ച് ആണ് ചെയ്യാൻ പോണേ. അപ്പൊ സീറ്റ് ഒന്ന് മാറിയിരിക്കാം. അഖിലി ഇവിടെ ഇരുന്നോളൂ, ഞാൻ രാവിലെന്റെ അടുത്ത് പോട്ടെ. ഓക്കെ, അപ്പൊ ഗെയിമില് വേർഡ്സ് ആണ്, ഞാൻ ഒന്നും തരില്ല. പക്ഷെ നിങ്ങളെ കണ്ണൂർ സ്ലാങ്ങിലായിരിക്കണം എന്തെങ്കിലും ഒരു വേർഡ് കൊടുക്കേണ്ടത്. ഓക്കെ, എന്തെങ്കിലും കണ്ണൂർ കൊണ്ടുവരണ്ടേ ഞാൻ ഇവിടെ? വേർഡോ എന്തെങ്കിലും രണ്ട് ചേർത്ത് എന്തെങ്കിലും ഒക്കെ ആവാം. ഇത് റൈറ്റ് കണ്ണൂർ സ്ലാങ്ങിലേക്ക് നമുക്ക് രാവിലെ ചോടാൻ പോയാലോ. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, അവിടെ രാവിലെ വരെ നമുക്ക് രാവിലെ ചോടാൻ പോയാലോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒന്നുകൂടി പറയാം, നമുക്ക് രാവിലെ ചോടാൻ പോയാലോ. നമുക്ക് രാവിലെ ചോടാൻ പോയാലോ. തുള്ളാനോ? നമുക്ക് രാവിലെ ചോടാൻ പോയാലോ. നമുക്ക് രാവിലെ പറഞ്ഞു നമുക്ക് രാവിലെ എണീച്ച് ഓടാൻ പോയാലോ. രാവിലെ എണീച്ച് ഓടാൻ പോയാലോ. ഓടാൻ പോയാലോ. ഞാൻ തെറ്റിദ്ധരിച്ചു. എല്ലാവർക്കും മനസ്സിലായി. നീ ഇപ്പൊ പറയണ്ട, രാവിലെ എണീറ്റ് അതിന് പോവാറുണ്ട. അതിനു മുമ്പേ വേറെ പറഞ്ഞു. കേക്ക് നല്ല സുഖമുണ്ട്. ഉറങ്ങിയാ കൊഴപ്പുണ്ട്, കടൽ തീരത്ത് പോയിരിക്കുന്ന പോലെ ഉണ്ട്. അതിനല്ല ഞാനും പറഞ്ഞാ മതി. കടൽ തീരത്ത് പോയിരിക്കുന്ന പോലെ ഉണ്ട്. അതിനല്ല ഞാനും പറഞ്ഞാ മതി. അതിനല്ല ഞാനും പറഞ്ഞാ മതി. തുടങ്ങിക്കോ. നിന്റെ മറ്റേ സാധനം പോലെ ഒരു സാധനം കിട്ടണം. ഏത്? അതിന് ഞാൻ പറയുന്നില്ല. അതിന് ശരിക്കും അങ്ങനെ കേട്ടെ. പഠിക്കോണ്ടോ? അതെന്നും പോകുന്നുണ്ട് പുള്ളി, അതാണ് പെട്ടെന്ന് മനസ്സിലായത്. ചാലാ ബാഗുന്തി അല്ലേ? വേണ്ട, അന്തിരിക്ക് നമസ്കാരം. അന്തിരിക്ക് നമസ്കാരം. സ്റ്റേജിൽ പോയിട്ട് പറയണ്ടേ? കൊറച്ച് മെല്ലെ വർത്താനം പറ. കൊറച്ച് മെല്ലെ വർത്താനം പറ. ഇതിനെല്ലാം മനസ്സിലായിട്ട് കേക്കുന്നുണ്ടല്ലേ? ഞാൻ പറയുന്നത് നിങ്ങക്ക് കേക്കുന്നുണ്ടോന്ന് എനക്കറിയില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. തമ്പിക്ക് എത്ര വയസ്സായി?
എന്നാ നമ്മ എത്ര വയസ്സായി എന്നല്ലേ? തമ്പിക്ക് എത്ര വയസ്സായി? തമ്പിക്ക് എത്ര വയസ്സായി? രാവിലെ കേക്കാൻ പറ്റണ്ടാ? കേക്കാൻ പറ്റണ്ടാ? പറ, കേക്കാൻ പറ്റണ്ടാ? കേക്കാൻ പറ്റണില്ല. ഒന്നുമില്ല, ഒന്നുമില്ല. മൊത്തത്തിൽ എത്ര സ്ഥലത്ത് തീ പിടിച്ചു? മൊത്തത്തിൽ എത്ര സ്ഥലത്ത് തീ പിടിച്ചു? പറഞ്ഞു നോക്ക്, പറഞ്ഞു നോക്ക്. പൊന്നിയൻ സെൽവ, എന്താ പറഞ്ഞത്? പാമ്പ്. മൊത്തത്തിൽ എത്ര സ്ഥലത്ത് തീ പിടിച്ചു? മൊത്തത്തില് എത്ര സ്ഥലത്ത് തീ പിടിച്ചു? മൊത്തത്തിൽ എത്ര സ്ഥലത്ത് തീ പിടിച്ചു? ശ്രമിച്ചു. തീ പിടിച്ചു. ഇത് ഓഫായപ്പോ കേട്ടു. തീ പിടിച്ചു എന്നല്ലേ? മൊത്തത്തിൽ എത്ര സ്ഥലത്ത് തീ പിടിച്ചു? മതിയാ. നന്നായിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കൊറേ നാള് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടെ വലിയ വലിയ ഫിലിം സ്റ്റാറൊക്കെ ആയിട്ട് രാവിലെ ഇനി ഒരു കൊറേ പടമൊക്കെ ചെയ്ത് ഒരു ത്രൂ ഔട്ട് റോളൊക്കെ ചെയ്ത് വരുമ്പോ ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടുവരും. നീയും നീ ഇനി കുറച്ചാൾ മാറിയിട്ടുണ്ടെ. പുതിയ പുതിയ ആൾക്കാർ വരട്ടെ. അപ്പോ താങ്ക് യു സോ മച്ച് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. താങ്ക്സ് ഒന്നുമില്ല. അപ്പോ അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇതുപോലെ ഇടയ്ക്കൊക്കെ വിളിച്ച് അന്വേഷിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുക രണ്ടുപേരും. ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ തന്നെ അതങ്ങനെ കീപ്പ് ചെയ്ത് പോവാ. നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് എന്നാ ഉണ്ടോ? ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരുന്നാ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you. Yay. Thank you. Thank you so much.